السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ബദറിന്റെ സന്ദേശം എന്ന ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംസാരിക്കാനുള്ളത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഇന്ന് ഖുർആൻ പഠിക്കുന്ന ഹാഫിളുകളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 40 വിദ്യാർത്ഥികൾ വേങ്ങരയിലുണ്ട്. മനാറുൽ ഹുദ ഖുർആൻ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസിൻ്റെ ഇടയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അതിലേക്കൊരു സദഖ നിങ്ങൾ ചെയ്യണമെന്നുണർത്തുകയാണ്. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതിൽ QR കോഡ് ഉണ്ട്, ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ റമദാനിലെ ഒരു വിഹിതം ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഉണർത്തുകയാണ്. റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 കഴിഞ്ഞാൽ പിന്നെ പൊതുവെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ക്ലാസുകളിലും മറ്റ് ചർച്ചകളിലും പ്രധാനമായി വരുന്ന ഒരു വിഷയമാണ് ബദർ എന്നുള്ളത്. ബദർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനൊരു കിണറുണ്ടായിരുന്നു ഈ ബദർ എന്ന് പറയുന്ന പ്രദേശത്ത്. ആ കിണറിലെ വെള്ളം കോരുവാൻ ഒരുപാട് ആളുകൾ അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ബദർ എന്ന് പറഞ്ഞ ആളുടെ പേരിലുള്ള കിണറാണ് എന്ന ആ ഖ്യാതി ആ നാട്ടിൽ പടർന്നപ്പോൾ പിന്നീട് ആ നാടിന് ബദർ എന്ന പേര് ലഭിച്ചതാണ്. ചില അഭിപ്രായ പ്രകാരം ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിലെ വെള്ളം നല്ല തെളിഞ്ഞതായിരുന്നു. 14 രാവിലെ പൂർണ്ണ ചന്ദ്രൻ അതിങ്ങനെ ആ കിണറിന്റെ മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി തെളിഞ്ഞു കാണാമായിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ആ നാടിന് ബദർ എന്ന പേര് വന്നത് എന്നെല്ലാം പറയപ്പെടുന്നു. ഏതായാലും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ചില സംഭവങ്ങളെ വിവരിക്കുന്ന, അതുപോലെ ഇസ്ലാമിക വൃത്തത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആദർശപരമായി
അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ആണ് ബദർ എന്ന ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി ഒരു 5 കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ആ 5 വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ കാമ്പ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് എന്നും മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ചില ആളുകൾ യുദ്ധത്തെ പറ്റി പരാമർശിക്കാതെ ഇസ്ലാമിക ചരിത്രം എവിടെയും പൂരിപ്പിക്കാൻ കഴിയുകയില്ല എന്നുമെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇസ്ലാം യുദ്ധത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും ഒരു പരിധിവരെ തടയിടാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒന്നാമത് അറിയേണ്ടത് ബദറിന്റെ ആദർശത്തെ സംബന്ധിച്ചാണ്. ബദറിന്റെ ആദർശം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ ബദറിൽ യുദ്ധത്തിനായി പങ്കെടുക്കാൻ വരുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രശ്നം അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മക്കയിലും മദീനയിലും ആ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ വിമർശകർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ രാഷ്ട്രീയമല്ല അവിടുത്തെ പ്രശ്നം. പിന്നെ ഉള്ള വിഷയം സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ഒരു യുദ്ധം ചെയ്യേണ്ടിയിരുന്നുവെങ്കിൽ അത് മക്കയേക്കാൾ കൂടുതൽ മദീനയേക്കാൾ കൂടുതൽ അനുയോജ്യമായത് മക്കയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ അതിനും ഉള്ള ഒരു വഴിയില്ല അവിടെ. കാരണം സാമ്പത്തിക വിഷയമല്ല എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ശക്തമായ ഒരു സംഭവം ഉത്ബത്തുബിന് റബീഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്ബത്തുബിന് റബീഅ എന്ന് പറഞ്ഞാൽ മക്കയിലെ പൗരപ്രമാണിയാണ് ഉത്ബത്തുബിന് റബീഅ. റബീഅകളുടെ ഇബ്നു റബീഅ ആ സന്തതികൾക്ക് മക്ക മുതൽ ത്വാഇഫ് വരെ നീണ്ടു കിടക്കുന്ന തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. മക്കയിൽ നിന്ന് ത്വാഇഫിലേക്ക് യാത്ര ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ വലിപ്പത്തിലുണ്ടെന്ന് അറിയാൻ പറ്റും. ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും മക്കയിൽ നിന്ന് ത്വാഇഫ് വരെ നീണ്ടു കിടക്കുന്ന തോട്ടങ്ങളുള്ള തോട്ടത്തിന്റെ ഉടമയാണ് ഉത്ബത്തുബ്നു റബീഅ. സമ്പന്നനാണ്. വാക്ചാതുര്യത കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള പ്രഭാഷകനാണ്. കവിയാണ്, സാഹിത്യകാരനാണ്, മക്കയിലെ ഒരു അറിയപ്പെട്ട വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് വളരെ സൗഹൃദപൂർവം, വെറുപ്പോടുകൂടിയല്ല, സൗഹൃദപൂർവം അറബികൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇബ്നു അഖി, ഇബ്നു അമ്മി, സ്നേഹമുള്ളപ്പോ വിളിക്കുന്ന പേരാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇബ്നു അഖി ഇന്നക മിന്ന, സഹോദരപുത്ര നീ ഞങ്ങളുടെ ആളാണ്, നീ ഞങ്ങളിൽപ്പെട്ടവനാണ്. പക്ഷേ നീ നിന്റെ ഈ ജനതയുടെ ഇടയിൽ ഒരു വലിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബദറിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു പോയിന്റാണ്, നീ നിന്റെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിഷയം കൊണ്ടുവന്നപ്പോൾ അതിലൂടെ അവർക്കിടയിലുണ്ടായിരുന്ന ഐക്യം തകർന്നു നീ കൊണ്ടുവന്ന വിഷയം കാരണം. ഇതിപ്പോ ഇന്ന് ഞാൻ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ വാക്കുകളല്ല ഇത്. അന്ന് ഉത്ബത്തുബ്നു റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വർത്താനം, നീ ഒരു വർത്താനം ഇവിടെ കൊണ്ടുവന്നു, ഒരു ആദർശം.
അതിവിടെ കൊണ്ടുവന്നതോടുകൂടെ ഞങ്ങൾക്കിടയിലുള്ള ഐക്യം തകർന്നു. ഈ ഒരു വർത്തമാനം ഇന്നും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പറയുന്നില്ല? ഇന്നും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഈ ഒരു വർത്തമാനം പറയുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം ഐക്യത്തിലായിരുന്നു, ഇവിടെ ചില ആളുകൾ വന്നതിന് ശേഷമാണ് ഐക്യം തകർന്നത് എന്ന്. രണ്ടാമത് അവർ പറഞ്ഞു, നീ ആ കൊണ്ടുവന്ന വിഷയത്തിലൂടെ ഞങ്ങളുടെ ഇടയിലുള്ള വിവേകശാലികളെ വിഡ്ഢികളായി. ഞങ്ങളുടെ ഇടയിലുള്ള നല്ല നല്ല ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് നീ പറഞ്ഞു. ഇതും ഇന്ന് പറയുന്നില്ലേ? ഞങ്ങളുടെ മഹാത്മാക്കളെയൊക്കെ നിസാരക്കാരന്മാരാക്കിയാലും അവർക്കിടയിൽ അവർ ആരാധിച്ചിരുന്ന മഹാത്മാക്കളായ ആളുകൾ, അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മഹാത്മാക്കളായ ആളുകൾ, അവരെ നീ അപമാനിച്ചു. അതുപോലെ ഇവരുടെ പിതാക്കന്മാരിൽ നിന്ന് മുൻഗാമികളായ ആളുകളൊക്കെ കാഫറുകളും മുശ്രിക്കുകളും ആണെന്ന് നീ പറഞ്ഞു. ഇതിലൂടെ ഇത് ഉത്തുബത്തുബ്നു റബീഅയുടെ വാക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വർത്തമാനം ഇവിടെ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ആദർശം. ഈ ആദർശത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര പുത്ര, അതാണ് നമ്മുടെ ഈ വിഷയത്തിലെ ഒരു ഒരു പ്രധാനമായ പോയിന്റ്. നീ ഈ ഒരു വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ ഉന്നമനമാണ് എങ്കിൽ ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിനക്ക് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാം ഞാൻ നിങ്ങളെ. ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ലോക്കൽ വ്യക്തിയല്ല വന്ന് പറഞ്ഞത്, മക്ക മുതൽ ത്വാഇഫ് വരെ നീണ്ടു കിടക്കുന്ന കൃഷിയിടങ്ങളുള്ള തോട്ടങ്ങളുള്ള അതിസമ്പന്നനായ വ്യക്തിയാണ് പറയുന്നത്, നീ ഈ കൊണ്ടുവന്ന ആദർശ അത് മാറ്റിവെക്കുകയാണ് എങ്കിൽ നിനക്ക് ഞങ്ങൾ സമ്പത്ത് എത്ര വേണമെങ്കിലും തരാം. പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു. അപ്പൊ സമ്പത്തിന്റെ പേരിലല്ല ബദർ യുദ്ധം നടന്നത്, അവിടെ ഒരു ആദർശമുണ്ട്. ആ ആദർശം എന്തായിരുന്നു? അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദർശമാണ്. അല്ലാഹു ഉണ്ട് ഇല്ല എന്ന തർക്കമായിരുന്നോ മുസ്ലിമീങ്ങൾക്കും മുസ്ലിങ്ങൾക്കും മുശ്രിക്കുകൾക്കും ഇടയിൽ ഉണ്ടായത്? ആണോ? അല്ല, അല്ലാഹു ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കമല്ല. അവരുടെ വിശ്വാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ വിശ്വാസം വിശുദ്ധ ഖുർആൻ നിരവധി ഇടങ്ങളിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അവർ എന്താണ് വിശ്വസിച്ചിരുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണ്? ആകാശത്തിന്റെ റബ്ബാരാണ്? അർശിന്റെ റബ്ബാരാണ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ ആരാണ്? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാണ്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അന്നം തരുന്ന ഉപജീവനം തരുന്നവൻ ആരാണ്? അല്ലയാണ്. ആരാ പറഞ്ഞിരുന്നത്? ആരാ പറഞ്ഞിരുന്നത്? മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ പിന്നെ അവർക്കിടയിലുള്ള പ്രശ്നം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വർത്തമാനം ഇതാണ്, ഇതെല്ലാം ചെയ്യുന്നവൻ അല്ലാഹു എങ്കിൽ ആ അല്ലാഹുവിനെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല? അല്ലാഹ് അല്ലാത്തവരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ഒരുപാട് സന്ദർഭമുണ്ട്.
പറയപ്പെട്ട ബദറിലേക്ക് പോകുമ്പോൾ, ബദറിലേക്ക് പോകുമ്പോൾ അബൂജഹലിന്റെ പ്രാർത്ഥന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവനാണ് അവൻ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആദർശവുമായിട്ട് വന്നിരിക്കുന്നു അവൻ. അതുകൊണ്ട് നാളെ അവനെ നീ നശിപ്പിച്ചു കളയണേ അല്ലാ. അബൂജഹൽ പ്രാർത്ഥിച്ചതാ അള്ളാഹുവോട്. അപ്പൊ അള്ളാഹ് ഇല്ല എന്നുള്ള വാദം ഉണ്ടായിരുന്നില്ല അവർക്ക്. അള്ളാഹുണ്ട്, അള്ളാഹുവിനുള്ള അവരുടെ വിശ്വാസത്തിന്റെ ആഴമാണ് ആ കാണുന്നത്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ഒരു സിദ്ധാന്തം, ഒരു വിശ്വാസം അവരെ സംബന്ധിച്ചില്ലായിരുന്നു. അവര് പറഞ്ഞത് ഈ പറയപ്പെട്ട മഹാത്മാക്കളായ ആളുകൾ അവരെ നശിപ്പി, അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു ആദർശം വേണ്ടെന്നാണ് പറഞ്ഞത്. അവരും വേണം, അവരെ ഞങ്ങൾ വിളിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക്. അവർക്കിടയിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്നുള്ള ഒരു ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പ്രശ്നങ്ങളുടെ മേൽ മുസ്ലിമീങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ ആദർശത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ നാടുകടത്തപ്പെട്ടു. ആ ആദർശത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഉപരോധത്തിന് വിധേയമായി. ആ ആദർശത്തിന്റെ പേരിൽ പിറന്ന മണ്ണായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമല്ലാത്ത മറ്റൊരു പ്രശ്നവും ഇല്ല അവർക്ക്. ഒരു വിഷയമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർ മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിൽ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ഇസ്ലാമിക പ്രബോധക വൃന്ദത്തെ വാർത്തെടുത്തു. ആ വാർത്തെടുത്ത കാലഘട്ടത്തിൽ ആണ് മുസ്ലിമീങ്ങൾക്കൊരു വിവരം കിട്ടുന്നത്. അതെന്താ വിവരം? മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ പോകുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ്. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനപ്രകാരം അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ രഹസ്യമായിട്ട് പോകണം എന്നുള്ളതാണ്. കാരണം പരസ്യമായിട്ട് പോകാൻ കഴിയില്ല, രഹസ്യമായിട്ടേ പോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോ അവരുടെ സമ്പത്തുകൾ ഒന്നും അവർക്ക് കൈവശം വെക്കാൻ കഴിയില്ല. ഉടുത്ത തുണിയാലെ കയ്യിൽ എന്താണോ പിടിക്കാൻ പറ്റുന്നത് അതല്ലാത്ത മറ്റൊന്നുമില്ല. കാൽനടക്കാരായി കൊണ്ടും ഒട്ടകത്തിന്റെ പുറത്തും കഴുതപ്പുറത്തുമായി കൊണ്ട് മുസ്ലിമീങ്ങൾ പാതിരാത്രിയിലും മറ്റുമായി രഹസ്യമായി പോയി നാടുവിട്ടു. അവർക്ക് നിരവധി സമ്പത്ത് മക്കയിലുണ്ട്. അവരുടെ എല്ലാം മക്കയിലാണ്. എന്നാൽ മദീനയിൽ മുസ്ലിമീങ്ങൾ എത്തി അവരവിടെ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മദീനയിൽ ശക്തി പ്രാപിച്ച് തിരിച്ചു മക്കയിലേക്ക് വന്ന് ഞങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയത്താൽ മക്കാര് കൂടി ആലോചിച്ചു. ആ തീരുമാനപ്രകാരം മദീനയിലേക്ക് പോയ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ആ സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്ത് അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കി അതിലൂടെ ആയുധങ്ങൾ ശേഖരിച്ച് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന തീരുമാനം കൈക്കൊണ്ടു. അതാണ് തീരുമാനം. അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം അന്നോളം ഇല്ലാത്ത അത്ര സമ്പത്തുമായി യാത്ര ചെയ്തു. കച്ചവട ചരക്കുമായി യാത്ര ചെയ്തു. കാരണം കൊള്ളയടിച്ചതാണ് ഇത് മുഴുവനും. ഈ കൊള്ളയടിച്ച മുഴുവൻ സമ്പത്തുമായിട്ട് അബൂ സുഫിയാന്റെ സൈന്യം പോയിക്കുന്നു എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയപ്പോൾ
ആ സൈന്യം അവിടെ പോയി കച്ചവടം ചെയ്ത് കൊണ്ടുവരുന്ന സമ്പത്ത് ഏറ്റവും വലിയ മൂല്യമുള്ള സമ്പത്തായിരിക്കും. കാരണം അത്ര അധികം ഉണ്ട് മക്കാരുടെ സമ്പത്ത്. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് എന്നറിയാം. ഇതാണ് ഏറ്റവും പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ആളുകളെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുമ്പോൾ അവർ ഒരു യുദ്ധത്തിനുള്ള യാത്രയല്ലായിരുന്നു. പോകുന്ന ഒരാൾക്കും അറിയില്ല അത് യുദ്ധത്തിനുള്ള പോക്കാണ് എന്ന്. മക്കയിൽ മദീനയിൽ നിന്ന് ബദറിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം മദീനയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കാണ് യാത്ര ചെയ്തത്. കാരണം അതീവ രഹസ്യമായ യാത്രയാണ്. എന്തിനാ പോകുന്നതെന്ന് കൂടെയുള്ള ആളുകൾക്കും അറിയില്ല. മദീനയുടെ അതിർത്തി വിട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വേർതിരിക്കാൻ തുടങ്ങിയത്. സൈന്യത്തിൽ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചു. ബാക്കി വരുന്ന 319 സഹാബികളെയും കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു. ബദറിലേക്ക് എത്തി. ബദറിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ അന്ന് ആകെയുള്ളത് 319 ആളുകളാണ്. ഈ 319 ആളുകളിൽ 70 ഒട്ടകങ്ങൾ, 319 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒട്ടകങ്ങളാണ് 70 ഒട്ടകങ്ങൾ, 2 കുതിര, 3 ആള് വെച്ച് വേണം ഒരു വാഹനം ഊഴം അനുസരിച്ച് മാറി മാറി യാത്ര ചെയ്യാൻ. ഏതാനും വാളുകൾ, അതും പൊട്ടിയത്, കുറച്ച് കുന്തം, ഇതല്ലാതെ മറ്റൊന്നുമില്ല അവരുടെ കയ്യിൽ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മദീനയിൽ നിന്ന് ബദറിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സൂചന അബൂ സുഫിയാന് കിട്ടി. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ തീർക്കാൻ കഴിയുന്ന ചരിത്രമല്ല. അബൂ സുഫിയാൻ വളരെ വിദഗ്ധമായി കൊണ്ടാണ് മദീനയിൽ നിന്ന് റസൂലുള്ള പുറപ്പെട്ടിട്ടുള്ള വിവരം ശേഖരിച്ചത്. വളരെ വിദഗ്ധമായി കൊണ്ടാണ്. കാരണം അത് അതിനും മാത്രം സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് അബൂ സുഫിയാൻ അറിയാം. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ വളരെ ആസൂത്രിതമായി നീങ്ങി അയാൾ ബദർ വഴി വരാതെ ചെങ്കടൽ തീരത്തിലൂടെ മക്കയിലേക്ക് പോയി. പോകുമ്പോ ഒരു ദൂതനെ മക്കയിലേക്ക് അയച്ചു. നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ മുഹമ്മദും കൂട്ടരും വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ബദറിലേക്ക് പുറപ്പെടണം എന്നുള്ള മെസ്സേജും കൊടുത്തു അയച്ചു. സന്ദേശവാഹകൻ നേരത്തെ പോയി. അയാള് പോയിട്ട് ചെയ്ത പണി എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമോഫോബിയയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. അയാൾ അവിടെ ചെന്നിട്ട് മദീന മക്കയുടെ പ്രവേശന കവാടത്തിനെത്തി. അതിനു മുമ്പ് മദീനയിലുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു വളരെ ഭയാനകമായ ഒരു സ്വപ്നം കണ്ട ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്വപ്നം കണ്ടു, മക്ക ആക്രമിക്കാൻ വരുന്നു, ഒരു പറ്റം ആളുകൾ വരുന്നു എന്നുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇയാൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ആദ്യം ചെയ്തത് അയാളുടെ ഒട്ടകത്തിന്റെ മൂക്ക് അങ്ങോട്ട് മുറിച്ചു. കുതിരയുടെ മൂക്ക് അങ്ങോട്ട് മുറിച്ചു. രക്തമൊക്കെ ശരീരത്തിൽ വാരി തേച്ച് വസ്ത്രമൊക്കെ കീറി. എന്നിട്ട് പറഞ്ഞു, നമ്മളുടെ സമ്പത്ത് മുഴുവൻ മുഹമ്മദ് കൊള്ളയടിച്ചിരിക്കുന്നു. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ വിട്ടത്, കൊള്ളയടിക്കാൻ വരുന്നു എന്നും പറഞ്ഞ വിട്ടത്. ആ വാർത്ത ഇവിടെ എത്തിക്കാൻ വേണ്ടി പോയവൻ അവിടെ പോയിട്ട് പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് മുഴുവൻ മുഹമ്മദ് കൊള്ളയടിച്ചിരിക്കുന്നു, നമ്മുടെ ആൾക്കാരെ മുഴുവൻ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് മക്കാരെ എത്രയും പെട്ടെന്ന് തയ്യാറാകും. ഈ വിവരം കേട്ടപ്പോ പിന്നെ മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല. അവര് മക്കയിൽ സൈന്യത്തെ സജ്ജമാക്കി. ആ സൈന്യത്തെ സജ്ജമാക്കുന്നവരുടെ കൂട്ടത്തില് ഉത്തുബത്ത് ബിൻ റബിയ ഇല്ല.
മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ഉത്തബത്തിന് റബിയയില്ല, കുറച്ചാളുകൾ കിട്ടുന്നു, ഞങ്ങൾ സൈന്യത്തിന്റെ കൂടെ വരുന്നില്ല, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറയുന്നു. പക്ഷേ പല ആളുകളെയും പോയി അബൂജഹലി വശീകരിച്ച് അപമാനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് പല ആളുകളും യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് 1300 ആളുകളെയും കൊണ്ട് അബൂജഹല് മക്കയിലേക്ക് ബദറിലേക്ക് പുറപ്പെടുന്നത്. ബദറിലേക്ക് പുറപ്പെടുമ്പോൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം എവിടെ എത്തി? മക്കയിലെത്തി. അവർ സുരക്ഷിതമാണ് എന്ന വിവരം കിട്ടിയപ്പോൾ ഈ 1300 നിന്നും 300 പിന്മാറി. നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്മാറി. ഈ 1000 മുന്നോട്ട് കൊണ്ടുപോകാൻ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. മനുഷ്യരൂപത്തിൽ ഇബ്ലീസ് ഇറങ്ങിയത് ബദർ യുദ്ധത്തിലാണ്. മനുഷ്യരൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം. ആ യുദ്ധത്തിന് ബദറിലേക്ക് മുസ്ലിമീങ്ങൾ എത്തി. പിന്നീട് വലിയ ചരിത്രങ്ങളാണ്, യുദ്ധം അരങ്ങേറുകയും ചെയ്തു. ഈ യുദ്ധം അരങ്ങേറി കഴിഞ്ഞപ്പോൾ അതിൽ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. മുസ്ലിം അല്ലാഹു സഹായം കൊടുത്തു. എന്നാൽ ആ യുദ്ധത്തിൽ അവർക്ക് കിട്ടിയ ആ വിജയം, അതിലെ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ആമുഖമായി ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു. ബദറിലേക്ക് മുസ്ലിമീങ്ങൾ എത്തുന്നതിന് മുമ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈനിക ബലം ഒന്ന് പരിശോധിക്കുന്നു. സൈനിക ബലം പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആ ജന ആ സഹാബികളെ മുഴുവനും വിളിച്ചു ചേർത്ത് അവരെ കൂട്ടിയിരുത്തി. അവരിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, ഒന്ന് മുഹാജിറുകളും മറ്റൊന്ന് അൻസാറുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളുമായിട്ട് മുശാവറ ചെയ്തു, നമ്മൾ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത് ചോദിച്ചപ്പോൾ ഫഖാമ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നല്ല അഭിപ്രായമാണ്, ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. ثم قام عمر بن الخطاب പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹവും പറഞ്ഞു, നല്ല അഭിപ്രായമാണ്, ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീണ്ടും ചോദിക്കുക. അങ്ങനെ അഭിപ്രായം മൂന്നാമത് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ നിന്ന് മഹാനായ മിഖ്ദാദ് ബിനു അംറ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ചെറുപ്പക്കാരനാണ് അദ്ദേഹം, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു നിങ്ങളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ, ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാകും. ബനു ഇസ്രായേലുകാർ മൂസാ നബിയോട് പറഞ്ഞ വർത്താനം ഞങ്ങൾ നിങ്ങളോട് പറയൂല. മൂസാ നബി ബനു ഇസ്രായേലുകാരുമായിട്ട് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫിർഔന്റെ കിരാത ഭരണത്തിന്റെ കീഴിലായിരുന്നു ബനു ഇസ്രായേലുകാരുണ്ടായത്. ഫിർഔന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിൽ ബനു ഇസ്രായേലുകാരുണ്ടായിരിക്കെ ആ ബനു ഇസ്രായേലുകാര് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മൂസ അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവിടെ പലസ്തീനിലേക്ക് പോവുകയാണ്, അവിടെ ഒരു യുദ്ധം അനിവാര്യമായിട്ട് വന്നു. കാരണം പലസ്തീനിൽ
വളരെ അക്രമകാരികളായ പരിക്കന്മാരായ ഒരു ടീം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, മൂസാ നബീനെ ഇങ്ങോട്ട് കടത്തൂല എന്ന് പറഞ്ഞു വാശി. അപ്പൊ അവിടെ ഒരു യുദ്ധം അനിവാര്യമായിട്ട് വന്നു. അപ്പോഴാണ് മൂസാ നബി അവരോട് പറഞ്ഞത്, നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക്, അതായത് പലസ്തീനിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു യുദ്ധം അനിവാര്യമാണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് യുദ്ധം ചെയ്യുന്നു. ബനിസ്രായേലുകാർ പറഞ്ഞു, ഞങ്ങള് യുദ്ധമൊന്നും ചെയ്ത് ശീലമുള്ള ആൾക്കാരല്ല, യുദ്ധത്തിന് വേണ്ടിയല്ലല്ലോ വെച്ച് ഞമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു, നീയും നിന്റെ റബ്ബും പോ, നിങ്ങൾ രണ്ടാളും പോയിട്ട് യുദ്ധം ചെയ്തു. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നീ വിളിച്ചാ മതി, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. അത്രയധികം മോശമായ സ്വഭാവം പ്രകൃതമായിരുന്നു അവരുടെ. ആ വർത്താനം ഞങ്ങൾ നബി എന്ന അങ്ങയോട് പറയുകയില്ല, മറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള വർത്തമാനം ഇതാണ്, നിങ്ങിയും നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ നിങ്ങളോട് ഒപ്പം തന്നെ വന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്നാണ് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വർത്തമാനം ഞങ്ങൾ പറയുന്നു. ഇനി നബിയെ അങ്ങ് ഞങ്ങളോട് പറയുകയാണ്, ബർഖുൽ ഖിമാദിലേക്ക് പോകാനാണ് പറയുന്നതെങ്കിൽ, ബർഖുൽ ഖിമാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബസീനിയയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു കടലിടുക്കാണ്. ആ കടലിടുക്കിലേക്ക് നിങ്ങൾ പോവുകയാണ് എങ്കിൽ, അങ്ങോട്ട് പോകാനാണ് പറയുന്നതെങ്കിൽ, ഞങ്ങളും അങ്ങോട്ട് വരാൻ തയ്യാറാണ്. നബി അങ്ങ് എന്ത് പറഞ്ഞു അത് ഞങ്ങൾ സ്വീകരിക്കാം. ആ വർത്താനം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ആ സംസാരത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിന് വലിയ സന്തോഷം ഉണ്ടായത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അശീറു അലയ്യ അയ്യുഹന്നാസ്, നിങ്ങൾ 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 ഇനിയും അഭിപ്രായം പറയൂ, നമുക്ക് ഈ യുദ്ധത്തിന് പോകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പിന്നെയും ചോദിച്ചു. അപ്പൊ എത്രാമത്തെ ചോദ്യ? നാലാമത്തെ ചോദ്യ. ആ ചോദ്യം ചോദിച്ചപ്പോൾ ഈ പറയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഈ മൂന്നാളുകളും മുഹാജിറുകളാണ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകളാണ്. നാലാമത്തെ ചോദ്യം വന്നപ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിന്റെ തലവനാണ്, അദ്ദേഹം അൻസാരിയാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എന്നിട്ട് നബീനോട് പറഞ്ഞു, ലഅല്ലക തുരീദുന മആസറൽ അൻസാരി യാ റസൂലുള്ളാ, അങ്ങ് ഉദ്ദേശിക്കുന്നത് അൻസാറുകളുടെ തീരുമാനം അറിയാനാണോ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോ ഏകദേശം 70 ആളുകൾ മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ബൈഅത്ത് ചെയ്തു, ഒരു ഹജ്ജിന്റെ സമയത്ത്. ആ ബൈഅത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ മദീനയിൽ റസൂലുള്ളാഹിക്കും കൂടെ വരുന്ന ആളുകൾക്കും ഉള്ള എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം, മദീനയിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ആകുന്നത് പോലെ സഹായിക്കാം. ഇതാണ് അൻസാറുകളും റസൂലും തമ്മിലുള്ള വ്യവസ്ഥ, മക്കാരും മദീനക്കാരുമായിട്ടുള്ള വ്യവസ്ഥ. അപ്പൊ ആ വ്യവസ്ഥ പ്രകാരം വന്ന റസൂലുള്ളാ മദീനയുടെ പുറത്താണ് ബദർ യുദ്ധം നടക്കാൻ പോണത്. അപ്പൊ മദീനയിൽ സഹായിക്കാമെന്നാണ് അൻസാറുകൾ പറഞ്ഞിട്ടുള്ളത്. മദീനയുടെ പുറത്ത് അൻസാറുകളുടെ സഹായം എഗ്രിമെന്റിലില്ല. അതുകൊണ്ടാണ് റസൂലുള്ള ചോദിച്ചത്, നബി അങ്ങനെ ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത്,
എങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഖദ് ആമന്നാ ബിക വ സദഖനാക വ ശഹിദനാ അന്ന മാ ജിത ബിഹി ഹുവൽ ഹഖ്. അങ്ങേ ഞങ്ങൾ വിശ്വസിച്ചു, അങ്ങ് കൊണ്ടുവന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു, അങ്ങനെയുള്ള ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കാമെന്ന്, അതനുസരിച്ച് ഞങ്ങൾ വഴിപ്പെട്ടുകൊള്ളാമെന്ന് നമ്മൾ തമ്മിൽ കരാറുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് വലഅല്ലക യാ റസൂലല്ലാഹ് തഖ്ഷി അൻ തകൂന അൽ അൻസാറു തറാ അലൈഹ അല്ലാ യൻസുറുക ഇല്ലാ ഫിദീനിഹിം. അൻസാറുകൾ അങ്ങയെ ഈ ദീനിന്റെ വിഷയത്തിൽ അല്ല സഹായിക്കുകയില്ല എന്ന് കരുതി പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ കരുതണ്ട. ഫംറിയാ റസൂലല്ലാഹ് പോയിക്കോളൂ, യുദ്ധത്തിനായി പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എന്ത് പറയുന്നോ അത് പറയാൻ അതിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. മാത്രമല്ല വല്ലാത്തൊരു വർത്തമാനം പറഞ്ഞു, യുദ്ധക്കളത്തിൽ ഏറ്റവും ക്ഷമയുള്ളവർ ഞങ്ങളായിരിക്കും. ഞങ്ങളെ കൊണ്ട് യുദ്ധത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, യുദ്ധത്തിൽ അലമ്പുണ്ടാവില്ല. യുദ്ധത്തിൽ അലമ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ യുദ്ധം പരാജയപ്പെടും. യുദ്ധക്കളത്തിൽ ഏറ്റവും ക്ഷമയുള്ളവർ ഞങ്ങളായിരിക്കും. അതുപോലെ തന്നെ അങ്ങക്ക് ഞങ്ങളിലൂടെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഈ വർത്താനാണ് അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ബദർ നമുക്ക് തരുന്ന പാഠങ്ങളിലെ ഒന്നാമത്തെ പാഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ബദർ എന്നുള്ളത് അന്ന് ആ യുദ്ധത്തോടുകൂടെ അവസാനിച്ചു എങ്കിലും ബദറിന്റെ ഉള്ളിലുള്ള ഈ മെസ്സേജ് അത് അവസാനിച്ചിട്ടില്ല, അത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ്. ആ മെസ്സേജ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഏതറ്റം വരെ പോകാൻ പറ്റും ആ അറ്റം വരെ പോണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ജീവൻ അർപ്പിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. രക്തസാക്ഷിത്വം അവർ കൊതിച്ചു, ഞാൻ രക്തസാക്ഷിയാകണം എന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഭവങ്ങൾ ആ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നു. ബദറിന്റെ നാളെ യുദ്ധം നടക്കാൻ പോവുകയാണ്. നാളെ യുദ്ധം നടക്കാൻ പോകുന്നതിന്റെ മുമ്പായി കൊണ്ടാണ് കൂടിയാലോചനകൾ നടക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഈ സംഭവങ്ങൾ മുഴുവനും താരിഖുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്ന സംഭവങ്ങളെ, സ്വഹീഹായ സംഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ രക്തചുരുക്കമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതിന്റെ അതായത് ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നു മുതൽ അവസാനം വരെ ഉള്ള ഒരു കൃത്യമായ ക്രോഡീകരണം എവിടെയില്ല. സംഭവങ്ങൾ പലയിടങ്ങളിലായിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് ക്രോഡീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സംഭവങ്ങൾ നടന്ന സമയങ്ങളിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. സംഭവങ്ങളൊക്കെ സഹിയായിരിക്കും, നടന്ന സമയങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവും. ബദറിന്റെ രാത്രിയിലാണ് ഈ സംഭാഷണമൊക്കെ നടക്കുന്നത്. ആ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ ആയിട്ട് തീരുമാനമാക്കി. അപ്പൊ ഈ 319 ആളുകളും ഒരുമിച്ച് അഭിപ്രായത്തിൽ പങ്കാളികളായിട്ടില്ല, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളിലുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയണത് അതാ ഞങ്ങളുടെ തീരുമാനം എന്ന നിലപാടനുസരിച്ചിട്ട് ചർച്ചയിൽ പോലും പങ്കെടുക്കാണ്ട് മാറിയിരിക്കുന്നുണ്ട് കുറെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഅദ് ഇബ്നു അംറിന്റെ ഈ വർത്താനം കേട്ടപ്പോ സൈന്യത്തെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു.
ആകാശ ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറായി വരൂ എന്ന് പറഞ്ഞു. നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരൂ എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചാ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വർഗത്തിലേക്ക് വരൂ എന്നാ പറഞ്ഞു. ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈ ജാതി വർത്താനം നമ്മൾ പറഞ്ഞാല് അവിടെ തന്നെ രണ്ട് കക്ഷിയാവൂല. എന്ത് സ്വർഗം? യുദ്ധത്തിലേക്ക് വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോണെ? ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നടക്കും. സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ സമയത്ത് ഉമൈർ ഇബ്നു ഹമ്മാമുൽ അൻസാരി എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ടായിരുന്നു. ഒരു പാവ സഹാബി, വലിയ വലിയ പ്രസക്തി എന്നുള്ള ആളൊന്നുമില്ല. ആ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾ കേൾക്കണം. ആ പേരിപ്പൊ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒരുപാട് സഹാബികളുടെ പേര് കേട്ടിട്ടുണ്ട്. ഈ സഹാബി ഒരു ഭാഗത്ത് മാറി ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഈത്തപ്പഴം തിന്നോട്ടില്ല, നോമ്പൊക്കെ തുറന്നിട്ടുള്ള കഴിക്കലാണെന്ന് തോന്നുന്നത്. ഈത്തപ്പഴം തിന്നോണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു കാര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു വർത്താനം വരച്ച് അങ്ങനെ ഒരു ഇത് കാണിക്കൂല. അതേപോലത്തെ ഒരു വർത്താനം ഈ ബഹിൻ ബഹിൻ. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമൈർ ഇബ്നു ഹമ്മാമുൽ അൻസാരിനോട് ചോദിച്ചു, നീ എന്താ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞു, എന്താ ഇതിന്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ലാ വല്ലാഹി യാ റസൂലല്ലാ ഇല്ലാ റജാഅത അൻ അകൂന മിൻ അഹ്ലിഹാ, ഞാൻ അതിന്റെ ആളല്ലേ അല്ലാതെയായി പോയോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ ആളല്ലാതെയായി പോകോ എന്നൊരു തോന്നൽ ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ സംശയിക്കുന്നത്? ഫഇന്നക മിൻ അഹ്ലിഹ, നീ സ്വർഗത്തിന്റെ ആളാണ്. ആ സമയത്ത് ഈ ഉമൈർ ഇബ്നു ഹമ്മാമിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം ആ ഈത്തപ്പഴം എടുത്തങ്ങോട് മാറ്റി വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലഇൻ അന ഉയിതു ഹത്ത അഖു ആകുല ഹാദിഹി തുമൈറാത് ഹാദിഹി ഇന്നഹ ഹയാതുൻ ത്വീല, ഈ ഈത്തപ്പഴങ്ങൾ തിന്നു തീർക്കാനുള്ള സമയം വരെ ഞാൻ ജീവിച്ചിരിക്കൽ അത് ദീർഘമായ ഒരു ജീവിതമാണ്. എന്താണ് പറഞ്ഞതിനർത്ഥം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഈത്തപ്പഴം തിന്നാനുള്ള സമയം വരെ ഞാൻ ഇനി ഇരുന്നാല് അത് നീണ്ടുപോകും, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അത്രയധികം ഷഹാദത്തിന്റെ വിഷയത്തിൽ അത്രയധികം ആഗ്രഹമുണ്ട്. നിങ്ങള് മദീനയിൽ പോകുമ്പോ ബദറിലെങ്ങാനും പോകുമ്പോ അവിടെ ആ ഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഷഹീദായ ആളുകളുടെ പേരുകൾ ഒന്ന് വായിച്ചു നോക്കും. ആ കൂട്ടത്തിൽ കാണാം ഉമൈർ ഇബ്നു ഹമ്മാമുൽ അൻസാരി എന്ന പേര് കാണാം. അദ്ദേഹം ഷഹീദായി യുദ്ധത്തിൽ. അതുപോലെ ഉണ്ടായ മറ്റൊരു സംഭവമാണ്, അതായത് ഷഹാദത്തിനോടുള്ള അവരുടെ ആർത്തി. ആ സംഭവമാണ് മഹാനായ ഹിഷാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, സവാദ് ഇബ്നു ഹുസൈയത്തിന്റെ സംഭവം. സവാദ് ഇബ്നു ഹുസൈയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സൈനികൻ സൈന്യത്തെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ശരിയാക്കിക്കൊണ്ടിരിക്കവേ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഒരു കുന്തോ വടി എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നേരെയാക്കി കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വയർമ തട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സവാദ് ഇങ്ങനെ നേരെയായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ സവാദ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു, യാ റസൂലുള്ളാ ഔജഅതനി, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് 319 ആളുകൾ സഫ് സഫായി കൊണ്ടിരിക്കുക, അത്രയും ഗൗരവമുള്ള ഒരു വിഷയം നടക്കാൻ പോവുക, ഗൗരവമാണ് ആ വിഷയം നടക്കാൻ പോവാ. അപ്പൊ ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ് നബിയുടെ വടിയോ ആ കുന്തമോ പോയിട്ട് തട്ടിയത്. അപ്പോഴാ പറഞ്ഞ, നബിയെ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു.
റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എന്താ വേദനിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, വഖദ് ബഅസക്കല്ലാഹു ബിൽ ഹഖി വൽ അദ്ലി, സത്യവും നീതിയുമായിട്ടാണ് അങ്ങയെ അയച്ചിട്ടത്. പക്ഷേ അങ്ങ് അങ്ങയുടെ ആ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് എന്നെ കുത്തിയപ്പോൾ എന്റെ വയറിന് കൊണ്ടു എനിക്ക് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് മക്കിനി മിനൽ ഖിസാസി ലിനഫ്സി, എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം, അതിനുള്ള അവസരം വേണം. അവിടെ കൂടിയിരുന്ന സഹാബികളുടെ മാനസികാവസ്ഥ ആലോചിച്ചു. ഒരു സാധാരണ ഒരു സഹാബി, പ്രമുഖ പ്രമുഖനൊന്നുമല്ല, ഉമറും അതേപോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ 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 ഗോളപ്പിലാണ്, ഇങ്ങനെ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. കാരണം ഇതൊക്കെ വല്ല വിഷയാണോ? ഒരു നേതാവിന്റെ കൃത്യമായ സ്വഭാവമാണ് അവിടെ റസൂലുള്ള കാണിച്ചു. നബിയുടെ വയറ്റിൽ നിന്നും ആ കുപ്പായം ഉയർത്തി കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, വന്നിട്ട് കുത്തിക്കോളൂ, പ്രതികാരം ചെയ്തോളൂ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പ്രതികാരം ചെയ്യാൻ വരികയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ട് സവാദ് കയ്യിലുണ്ടായിരുന്ന ആ വടി മാറ്റി വെച്ചിട്ട് ആ വയറിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയോട് ഒരു ചുംബനം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക ഹാദാ യാ സവാദ്, ഇതെന്താ ഈ പണി, ഇതെന്ത് പണി കാണിക്കണത്? അവിടെ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി, അതാണ് മുഅ്മിനീങ്ങളായ നമുക്ക് പഠിക്കാനുള്ള പാഠം. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മരണം മുമ്പിൽ എത്തിയെന്നർത്ഥം. സൈന്യം മുമ്പിലുണ്ട്, മരണം ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങയുമായിട്ടുള്ള എന്റെ അവസാനത്തെ ഇടപാട് എന്റെ ശരീരവും അങ്ങയുടെ ശരീരവും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. മരിക്കുന്നതിന് മുമ്പുള്ള എന്റെ ആഗ്രഹം അതാണ്. ഇവിടെ ഞാൻ പൂവണിഞ്ഞത് അതിന് ഈ വഴി മാത്രമുള്ളൂ. കുപ്പായ ഒന്ന് പന്തിക്കു നബി, എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് നടന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ യുദ്ധം നടക്കുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നേരം വൈകും, നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് രണ്ട് പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ആത്മാർത്ഥമായി സഹായിച്ചു എന്നുള്ളതാണ് അതിന്റെ മൂന്നാമത്തെ കാര്യം. അള്ളാന്റെ സഹായം ഇറങ്ങി. അള്ളാന്റെ സഹായം ഇറങ്ങി എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ ഈ സൈന്യത്തെ തയ്യാറാക്കി വെച്ചതിന് ശേഷം, നേരെയാക്കി വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ചു നേരത്തേക്ക് കണ്ടില്ല സഹാബികൾ. അള്ളാന്റെ റസൂൽ എവിടെന്ന് അറിയാൻ വേണ്ടി ഒരാൾ പോയിട്ട് നോക്കി. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി നോക്കി. അദ്ദേഹം പോയി നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിന്റെ അകത്താണ്, ടെന്റിന്റെ ഉള്ളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രതിസന്ധിയാണോ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്നത്, ആ പ്രതിസന്ധികളുടെ മുമ്പിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കാണ് പ്രസക്തി എന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത് പ്രാർത്ഥനയായിരിക്കും അല്ലേ? വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആദ്യം ഏത് ജമാഅത്തായിരിക്കും ഒഴിവാക്കുക? ഏത് ജമാഅത്ത് ഒഴിവാക്കുക? ആദ്യത്തെ ജമാഅത്ത് ഏതായിരിക്കും വീട്ടിലെ കല്യാണത്തിന്? ളുഹർ ജമാഅത്ത് എന്തായാലും ഉണ്ടാവും അല്ലേ? വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കൂലേ? എത്ര ആൾക്കാരാണ് അങ്ങനെ ഒഴിവാക്കുന്ന ആളുകൾ? നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും അവന്റെ മുന്നിൽ നിൽക്കുവാനുമുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം. ബദർ യുദ്ധത്തോളം വലിയ പ്രതിസന്ധി മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല, ഉണ്ടാകൂല. ഒരു സിയേയും കൊണ്ടൊന്നും ഇവിടെ നടക്കൂല. ആളെ പേടിപ്പിച്ച് പൊട്ടന്മാരാക്കാൻ വേണ്ടി കുറെ ആളുകളോട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബദർ നമുക്ക് അതിന് കൃത്യമായ മറുപടി തരുന്നുണ്ട്. ബദറിൽ അല്ലാഹു തആല ഈ 319 സഹാബികളെ സഹായിക്കാൻ വേണ്ടി അതിന്റെ മുമ്പ്
അതിന്റെ പിമ്പും ഇറക്കാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു മലക്കുകൾ. മലക്കുകളെ ഇറക്കി അള്ളാഹു ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ. പക്ഷേ ബദറിൽ അള്ളാഹു തആല മലക്കുകളെ ശരിക്കും യഥാർത്ഥത്തിൽ ഇറക്കി അവരുടെ കണ്ണു കൊണ്ട് കാണാൻ പാകത്തിന്. അതാണ് എന്റെ രസം. അതിനെന്താണ് കാരണമായി ഇറക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹിയുടെ ദുആയാണ്. അതാണ് റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും. അല്ലാഹുവേ എന്റെ കൂടെയുള്ള സഹാബികൾ നഗ്നപാദരാണ്, ചെരുപ്പില്ലാത്ത ആൾക്കാരാണ്, അവർക്ക് നീ ചെരുപ്പ് കൊടുക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ഖുറാത്തുൻ, അല്ലാഹുവേ എന്റെ കൂടെയുള്ള സഹാബികൾ നഗ്നരാണ്, അവർക്ക് വസ്ത്രമില്ല. അല്ലാഹുവേ ഫക്സുഹും, അവർക്ക് നീ വസ്ത്രം ധരിപ്പിക്കണേ. അല്ലാഹ് അല്ലാഹുമ്മ ഇന്നകും ജിയാഉൻ, അല്ലാഹുവേ എന്റെ കൂടെയുള്ള സഹാബികൾ പട്ടിണിയാണ്, അവർക്ക് ഭക്ഷണമില്ല, അതുകൊണ്ട് ഫഅശ്ബിഉഹും, അവർക്ക് നീ വയറു നിറച്ചു കൊടുക്കണേ. അല്ലാഹ് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത്തി മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ ആരാധിക്കാൻ ആളുണ്ടാകൂല. അതുകൊണ്ട് അല്ലാഹുവേ നീ ചെയ്ത കരാർ പൂർത്തിയാക്കി തരണേ. അല്ലാഹ് ആ പ്രാർത്ഥനയിൽ റസൂലുള്ള ചോദിക്കും ചെയ്തു, ഐന അല്ലാഹുമ്മ ഐന വഅത്തനി, എവിടെയാണ് നീ ചെയ്ത കരാർ? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേറി ചെല്ലുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്നും ആ തുണി, ഒരു തുണി ഉണ്ടായിരുന്നു, ആ പുതപ്പ് താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എടുത്തു, എടുത്തിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പതിപ്പിച്ചിട്ട് പറഞ്ഞു, യാ നബിയല്ലാ കഫാക മുനാശദതുക റബ്ബക ഫഇന്നഹു സയുജ്സിക മാ വഅതക. റസൂലെ അള്ളാഹുമായിട്ടുള്ള ഈ മുനാശദ അത് അവസാനിപ്പിക്കും, മതി, ഒറ്റക്ക് നിന്നുകൊണ്ട് അള്ളാഹിനോട് നടത്തുന്ന ഈ പ്രാർത്ഥന മതി, അള്ളാഹു നമുക്ക് അള്ളാഹ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കി തരും. നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ ആ പ്രാർത്ഥനയിലുണ്ട്. ഒന്ന്, അള്ളാഹുവിൽ നിന്നും ആ സഹായം ലഭിക്കുകയില്ലേ എന്ന ഭയം. രണ്ട്, അത് ലഭിക്കും എന്ന പ്രതീക്ഷ. ഞാൻ ചോദിച്ച അള്ളാഹ് തരും, ഉറപ്പാണ്. തങ്ങൾ പാപ്പാനെ കൊണ്ട് ദ്വാരണ എന്തായാലും കിട്ടും, ഉറപ്പാണ്. ശൈഖ് എന്തായാലും ദ്വാരണ കിട്ടും. ആരായി ഉറപ്പ് കൊടുത്തത്? ഈ റസൂലുള്ളാഹ്, അള്ളാഹ് ഉറപ്പ് കൊടുത്ത റസൂല്. ആ റസൂല് പോലും ആ വാഗ്ദാനം കിട്ടുമോ ഇല്ലയോ എന്ന് ഭയപ്പെട്ടു. പിന്നെങ്ങനെ മുഅ്മിനുകൾക്ക് ഉറപ്പുണ്ടാകുക? ബദറിലെ സന്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രാർത്ഥനയിൽ ഖൗഫും റജാഉം വേണം, പ്രതീക്ഷയും ഭയവും വേണം, എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഈ റമദാനിൽ നടത്തിയ പ്രാർത്ഥന, ഇക്കാലം ഈ കഴിഞ്ഞ നോമ്പുകളിൽ മുഴുവൻ നമ്മൾ നടത്തിയ പ്രാർത്ഥന, നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിച്ചു എന്ന ഉറപ്പിന്റെ മുകളിലാണ്? ഉറപ്പിന്റെ മുകളൊന്നും ആർക്കും വേണ്ട. സ്വീകരിച്ചോ ഇല്ലയോ അതിന്റെ ഇടയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹ് കൽപ്പിച്ചത് പ്രകാരമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കൂടെ ബൈത്ത് കഅബ പടുത്തുയർത്തുന്നത്. അല്ലാഹ് കൽപ്പിച്ച പ്രകാരമാണ്, അല്ലാഹ് പറഞ്ഞതുപോലെയാണ് ചെയ്തത്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥന എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ അള്ളാഹ്. നമ്മുടെ നോമ്പ് തുറന്നതിന് ശേഷം പ്രാർത്ഥിച്ചോ? നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? നോമ്പ് തുറക്കുന്ന ആ ധൃതിയില്, ആ വെള്ളം കുടിക്കുന്ന ധൃതിയില്, ആ ദാഹം ശമിപ്പിക്കാനുള്ള ധൃതിയില് പ്രാർത്ഥന മറന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ വജ്രായുധം പ്രാർത്ഥനയാ. നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ ഇവിടെ മറന്നു കളഞ്ഞു, മറപ്പിച്ചു കളഞ്ഞു പലരും. നമ്മൾ പ്രാർത്ഥിക്ക്, ജാറത്തിങ്ങ പോയിട്ടല്ല, ജാറത്തിങ്ങ പോയി കഴിഞ്ഞാൽ അവിടെ മരിച്ച് മണ്ണടഞ്ഞു കിടക്കുന്ന ആ എല്ലും കൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ തിരിച്ചറിവ് വേണം നമുക്ക്. ഒരു ശൈഖ് പാപ്പാക്കും, ഒരു തങ്ങൾ പാപ്പാക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ധൈര്യമാണ് നമുക്ക്. നിനക്ക് അള്ളാന്റെ സഹായം വേണോ? നീ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ആത്മാർത്ഥമായി കൈ ഉയർത്തി പ്രാർത്ഥിക്ക. പ്രതീക്ഷ വേണം, അതിനോടൊപ്പം ഖൗഫ് വേണം. ഈ സംഭവം അങ്ങോട്ട് നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീര് തുടച്ചുകൊണ്ട് എഴുന്നേറ്റ്
എഴുന്നേറ്റ് അള്ളാന്റെ റസൂൽ നോക്കുമ്പോ അള്ളാന്റെ റസൂലിന് കണ്ണിന് കുളിർമയേകുന്ന ഒരു രംഗം കണ്ട്. അള്ളാന്റെ റസൂൽ ആ കാഴ്ച കണ്ടത് എന്താണെന്നറിയാമോ? അല്ലാഹു തആല 1000 മലക്കുകളെ ഇറക്കുകയാണ്. ആ രംഗം കണ്ടപ്പോൾ അള്ളാന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബിശ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിച്ചുകൊള്ളൂ, ഹാദാ ജിബ്രീലു അഖദ ബിറഅസി ഫർസിഹി അലൈഹി അദാതുൽ ഹർബ്. ആ കാണുന്ന ചുമന്ന മലയുടെ മുകളിലേക്ക് ജിബ്രീൽ അദ്ദേഹത്തിന്റെ കുതിരയുടെ മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ട രംഗ സഹാബികൾ കണ്ടോ? സഹാബികൾ കണ്ടോ? ഞാൻ ഒരു സംഭവം പറയാം. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയാം. ഈ സഹായം അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും മലക്കിറങ്ങിയിട്ട് സഹായിച്ചിട്ടുണ്ടാവൂല്ല, അക്കെ വെറുതെ പറഞ്ഞാവുള്ളൂ. എന്നക്കേട്ടോ, സഅദ് ഇബ്നു റബീഅ പറയാണ്, ലൗകുന്തു മഅകുമുൽ ആനബി ബദർ. സഅദ് ഇബ്നു റബീഅ വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിക്ക് വഫാത്തായി, അതിനുശേഷം ചില സംഭവങ്ങളോടെ നടക്കാറുണ്ട്. സഹാബികളൊക്കെ പിൽക്കാലഘട്ടത്തിൽ വന്ന താബിഉകളിലെ ആളുകളെയും കൂട്ടിക്കൊണ്ട് ബദറിലേക്ക് പോകും. ബദർ കാണിച്ചു കൊടുക്കും. യുദ്ധത്തിൽ പങ്കെടുത്ത ഈ ബദറിൽ പങ്കെടുത്ത സഹാബികളാണ് പോകുന്നത്. എന്നിട്ട് ഓരോ രംഗങ്ങൾ കാണിച്ചു കൊടുക്കും, ഇവിടെ ഇന്നത് നടന്നു, ഇവിടെ ഇന്നത് നടന്നു, അള്ളാന്റെ സഹായം ഇറങ്ങിയത് അവിടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കും. കാരണം അവരാണ് സാക്ഷികൾ, ഓരോന്ന് കാണിച്ചു കൊടുക്കും. ആ കൂട്ടത്തിൽ സഅദ് ഇബ്നു റബീഅ എന്ന സഹാബി, അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോകുമ്പോ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്, അദ്ദേഹം വാർദ്ധക്യം ബാധിച്ച് കണ്ണിന്റെ കാഴ്ച പോയ ആളാണ്. വയസ്സ് ആയിട്ട് കണ്ണിന്റെ കാഴ്ച പോയി. അതും ബദറിൽ പങ്കെടുത്ത യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേലാണ് അദ്ദേഹത്തിന് ആ കാഴ്ച നഷ്ടപ്പെട്ടത്. അദ്ദേഹം പറയുകയാണ്, ലൗകുന്തു മഅകുമുൽ ആനബി ബദരിൻ വ മഈ ബസ്രി, ഞാൻ നിങ്ങളോടൊപ്പം ബദറിൽ എന്റെ കാഴ്ച ശക്തിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ല അഖ്ബർതുക്കും ബിശഅബിൽ ലദീ ഖറജത് മിൻഹുൽ മലായികത്തു ലാ ശക്ക വലാ അതമാറ, മലക്കുകൾ ഇറങ്ങിയ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുമായിരുന്നു, ഒരു സംശയമില്ലാതെ എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് അറിയാം. അത്ര കറക്റ്റ് ആയിരുന്നു അള്ളാന്റെ സഹായം. എങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി? ഇതോ ഇതോ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ശത്രുക്കളുടെ ഇടയിൽ 1000 സൈന്യവുമായിട്ടാണല്ലോ മുശ്രിക്കുകൾ സജ്ജമായി നിൽക്കുന്നത്. 1000 സൈന്യവുമായിട്ട് മുശ്രിക്കുകൾ സജ്ജമായി നിൽക്കുന്നു. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ മറ്റേ ആളുണ്ട്, രംഗത്തുണ്ട്. ഈ സമയത്ത് മലക്കുകൾ ഇറങ്ങുന്ന രംഗം കണ്ടപ്പോൾ ഇബ്ലീസിന് കാര്യം മനസ്സിലായി. മൂപ്പരാദ്യം ഓടി. ഇബ്ലീസ് ഓടുന്ന രംഗങ്ങളിൽപ്പെട്ട പ്രധാനമായ ഒരു രംഗമാണ് ബദർ. ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ നിരാശയുണ്ടായ ചില അവസരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് നിരാശപ്പെട്ടു, വല്ലാത്ത നിരാശ. ഖുതുബത്തു ഇബ്ലീസ് എന്ന പേരിൽ ഒരു ഖുതുബയുണ്ട്, ഇബ്ലീസിന്റെ ഖുതുബ. ഇന്ന് പറയുന്നില്ല, ഇന്ന് ആ ഖുതുബ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും. നമുക്ക് നമ്മുടെ ബുധനാഴ്ച ക്ലാസ്സിൽ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഖുതുബത്തു ഇബ്ലീസ് പറയാം. ഇബ്ലീസിന്റെ ഖുതുബയുണ്ട്, ആ ഖുതുബയിലും ഇബ്ലീസ് ഈ പണി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ പിന്നെ പറയാം. ഏതായാലും മലക്കുകൾ ഇറങ്ങി. ഈ മലക്കുകൾ ഇറങ്ങിയത്, മുഴുവൻ മലക്കുകളും ഇറങ്ങിയത് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായിരുന്നു, വേഷത്തിലായിരുന്നു. സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ ചരിത്രം ഒന്ന് പഠിച്ചോക്കണം. മഹാനായ സഹാബി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു മഞ്ഞ തലയ്ക്കെട്ടായിരുന്നു കിട്ടിയിരുന്നത്. മഞ്ഞ കളർ തലയ്ക്കല്ലേ. അന്നൽ മലായികത നസലത്ത് ഫീമ സുബൈർ ഇബ്നുൽ അവ്വാം, സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ വേഷത്തിലാണ് മലക്കുകൾ ഇറങ്ങിയത്. ഒരു കാന യൽബസു അമാമത സഫ്ര, ഒരു മഞ്ഞ നിറത്തിലുള്ള തലപ്പാവും ധരിച്ചു.
സത്യത്തിൽ എന്താ സംഭവങ്ങളൊക്കെ? അത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, നമ്മളിപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്, അങ്ങനെ കുറെ ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചരിത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ വളരെ രോമാഞ്ചമണിയിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ചിലപ്പോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റി പിൽക്കാലഘട്ടക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കേട്ട സഹാബികളുടെ ചരിത്രങ്ങളൊന്നും അല്ല ചരിത്രങ്ങൾ, അതിന്റെ അപ്പുറത്തുണ്ട്. പക്ഷേ ആ ചരിത്രങ്ങൾ പുറം ലോകത്തേക്ക് എത്താതിരിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നു, സഹാബികൾ ശ്രമിച്ചിരുന്നു. കാരണം അവരുടെ കൂലി കുറഞ്ഞു പോകുമോ എന്ന് അവർ ഭയപ്പെട്ടതിന്റെ പേരിൽ, അവരുടെ കൂലി കുറഞ്ഞു പോകുന്നു. ഈ ചരിത്രം തന്നെ പറഞ്ഞാൽ അത് റിയാ ആയി പോയാൽ മറ്റുള്ളവർ കേട്ടിട്ട് അവരുടെ കൂലി നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് അവർ പറയാതെ പോയെന്നുള്ളതാണ് അല്ലേ. എന്ന് ആലോചിച്ചൊക്കെ അപ്പൊ അവരെത്രമാത്രം സൂക്ഷ്മത പാലിച്ചു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അവ്വലു മൻ സല്ല സൈഫം ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ ആദ്യമായി വാൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. ആദ്യമായി ഇസ്ലാമിൽ വാൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? 14-ാമത്തെ വയസ്സിൽ. ഈ കൂട്ടത്തിൽ 14 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മസ്ജിദുകൾ പോയി നോക്കി, തറാവീഹ് നിസ്കരിക്കാൻ, ഫജ്ർ നിസ്കരിക്കാൻ 14 വയസ്സുള്ള എത്ര മക്കളുണ്ടാവും? മക്കളില്ലാത്തോണ്ടാണോ? 14 വയസ്സുകാർ നാട്ടിലില്ലാത്തതുകൊണ്ടാണോ? ഇല്ല. നമ്മളൊക്കെ ക്ഷണ്ഡീകരിച്ചു പോയി സഹോദരൻ, വല്ലാതെയായി. 14-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ റസൂലുള്ളാഹിനെ കാണാതെയായി. ആകെ ഒരു പരിഭ്രാന്തി പടർന്നു. റസൂലുള്ളാഹ് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത ആ സമയത്ത് റസൂലിനെ അന്വേഷിച്ച് സഹാബികൾ പരക്കം പായ. 14 വയസ്സുകാരനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഭയമായി. അള്ളാഹിന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കയിലെ ഒരൊറ്റ മുശ്രിക്കും വെറുതെ ഇരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ വാൾ 14 വയസ്സുകാരനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലിനെ അന്വേഷിച്ചു. കുറെ ദൂരെ ഒരു താഴ്ന്ന പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത് കണ്ടപ്പോ സുബൈർ റളിയല്ലാഹു അൻഹു അടുത്ത് എന്ന് സലാം പറഞ്ഞു. നബി ചോദിച്ചു, സുബൈർ ഇബ്നുൽ അവ്വാം എന്താ വാളൊക്കെ പിടിച്ചോണ്ട് വന്നേക്കണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വാളുമായിട്ട് വന്നത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ അവിസ്മരണീയമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ഈ കുറഞ്ഞ ഒരു മണിക്കൂർ സമയം കൊണ്ടൊന്നും ബദർ യുദ്ധം പറഞ്ഞാൽ തീരില്ല കൂട്ടരെ. ഞാൻ പറയുന്നത് വെച്ചാല് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ സമയങ്ങളിൽ, ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ സമയങ്ങളും തന്നാല് ബദർ യുദ്ധം എന്താണ് നിങ്ങൾ പറഞ്ഞത്? അതാണ് ബദർ യുദ്ധം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹത്തിന്റെ മകൻ, പിൽക്കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, ഉപ്പാ മരിച്ചപ്പോ ഉപ്പാടെ ശരീരത്തിൽ കയറി ഞാൻ കളിക്കുമായിരുന്നു. സുബൈർ ബിൻ അവ്വാമിന്റെ ശരീരത്തിൽ കയറി കളിക്കുമായിരുന്നു. ഉപ്പ മരിച്ചപ്പോ ഉപ്പാടെ ശരീരത്തിൽ 70 മുറിവുകൾ ഉണ്ടായിരുന്നു. 70 മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 3 പൊത്ത് ശരീരത്തിൽ. പറയാണ്, ഞാൻ എന്റെ വിരലുകൾ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചിട്ട് ആ പൊത്തിന്റെ ഉള്ളിലിട്ട് കളിക്കുമായിരുന്നു. 3 എണ്ണം, അതിൽ 2 എണ്ണം ബദറിൽ നിന്ന് കിട്ടിയതാണ്, 1 യർമൂക്കിൽ നിന്ന് കിട്ടിയതാണ് കുത്ത്. അപ്പോ അല്ലാഹു തആല ആ സഹാബിയെ ആദരിച്ച രീതി കണ്ട, മലക്കുകളെ ഇറക്കിയത് അദ്ദേഹം ധരിച്ചിരുന്ന വേഷം ധരിച്ചുകൊണ്ടാണ് മലക്കുകളെ ഇറക്കിയത്. മലക്കുകൾ ഇറങ്ങി, മലക്കുകൾ ഇറങ്ങിയപ്പോ ഇവിടെ പൊതുവായിട്ടുള്ള വന്ന സംശയങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്ക് തന്നെ, ഒരു മലക്ക് തന്നെ പോരെ ശരിക്കും ഇവരെയൊക്കെ നശിപ്പിക്കാൻ, എന്തിനാണ് ഈ 1000 എണ്ണത്തിന് ഇറക്കിയത്? സംശയമാണ്, എന്നോട് ചോദിച്ച സംശയം. അത് ആത്മാർത്ഥമായ സംശയമായതുകൊണ്ട് അതിന് ഞാൻ മറുപടി കൊടുത്തു. 600 ചിറകാണ് ജിബ്രീൽ അലൈഹിസ്സലാം,
ആ 600 ചിറകിൽ നിന്ന് ഒറ്റ ചിറക് കൊണ്ടാണ് സദൂം ഗോത്രത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. ഒറ്റ ചിറക്, 600 ചിറകിൽ നിന്ന് ഒരു ചിറക് കൊണ്ടാണ് സദൂം ഗോത്രക്കാർ ഇല്ലാതെയായി. അപ്പൊ അത്രയും പവർഫുൾ ആണ് മലക്കുകള്. ബദറില് യുദ്ധത്തിന് ഇപ്പൊ ഇത്ര ഇനി മാത്രം പ്രശ്നമൊന്നുമില്ലോ, ഒരു മലക്കിനെ കൊണ്ടിട്ട് ഒന്ന് അരിച്ചാ മതിയല്ലോ. അല്ല, 1000 പേരെ ഇറക്കിയതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ യുദ്ധം ചെയ്യാൻ മലക്കുകളെ നേരിട്ട് ഇറക്കുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹു തആല മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഒരു ദൃഢത കൊടുക്കാൻ, സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിന് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാക്കിയത്. ഒരു മലക്ക് അവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞാല്, ഒരു മലക്ക് ഈ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ അവിടെ ഒരു മലക്കിനെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാല് അതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായിരിക്കും. 1000 മലക്കുകൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ അത് സഹാബികൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മലക്കുകൾ ഈ യുദ്ധത്തിൽ അവർ പ്രസന്റ് ആണ് എങ്കിലും യുദ്ധം ചെയ്യിപ്പിച്ചത് ആരെ കൊണ്ടാ? സഹാബികളെ കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ മലക്കുകൾ ഇറങ്ങിയിട്ട് അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ അതിന് യുദ്ധത്തിലെ വിജയം എന്ന് പറയാൻ പറ്റില്ല, അള്ളാഹ് അതാവർക്കെന്നേ പറയാൻ പറ്റുള്ളൂ. മറിച്ച് സഹാബികൾ രംഗത്തിറങ്ങി, അവർക്ക് കിട്ടിയ ഊർജം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ സംസാരത്തിൽ 3 ആളുകളെ കൊല്ലരുതെന്ന് പറഞ്ഞു. 3 ആളുകളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ 3 ആളുകളിൽ ഒരാള് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് അബ്ബാസ്. അബ്ബാസിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. അതിന് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഉത്ബത്തുബ്നു റബിയയുടെ മകൻ ഉണ്ടായിരുന്നു ഈ മുസ്ലിം സൈന്യത്തിൽ. ഉത്ബത്തുബ്നു റബിയയുടെ മകൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിടക്ക്, കാരണം ഉത്ബയെ കൊന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിനെ കൊല്ലരുതെന്ന് ഇവർക്ക് വിവരം കൊടുത്തത്. അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. അപ്പോ ഉത്ബയുടെ മകൻ എന്ത് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി, എന്റെ വാപ്പാനെ കൊന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ കൊല്ലാൻ പാടില്ല, അതൊക്കെ എന്ത് ന്യായമാണെന്നുള്ള സ്വർത്താനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ ഇടയിൽ. അതൊക്കെ ഒരു ചരിത്ര വലിയ ചരിത്രങ്ങളാണ്, എന്തോ ആകട്ടെ. അപ്പോ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊല്ലരുതെന്നുള്ള വിവരം കൊടുത്തിരുന്നു. സഹാബികള് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാതിരിക്കാൻ കൃത്യമായി 3 ആളുകളിൽപ്പെട്ട ഒരാളാണ് കൊല്ലാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ദുർബലനായ ഒരു സഹാബി, തീരെ ആരോഗ്യമില്ലാത്ത ഒരു സഹാബിയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്തി ബന്ധനസ്ഥനാക്കി നബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. മനസ്സിലാക്കണം, അബ്ബാസ് റളിയല്ലാഹുവിനെ പോലത്തെ ഒരാളെ പിടിക്കാൻ ഈ ആൾക്ക് കഴിയില്ല, എന്തായാലും കഴിയില്ല. കാരണം അതിനു മാത്രം ആരോഗ്യമുള്ള നല്ല പവർഫുൾ ആയ ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം എന്തായാലും ഒരു കൈ പോലും പിടിക്കാനുള്ള ആരോഗ്യം ഇദ്ദേഹത്തിനില്ല. അദ്ദേഹം നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളാണോ അബ്ബാസിനെ പിടിച്ചു കെട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇയാൾ എന്നെ കെട്ടിയിട്ടില്ല, ഇയാൾക്ക് എന്നെ പിടിക്കാനും പറ്റിയിട്ടില്ല, എന്നെ ആരോ ആണ് കെട്ടിയത്, ഇദ്ദേഹമല്ല കെട്ടിയത്, ആരോ ആണ് കെട്ടിയത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വഹിയായിരുന്നു. ആ വഹി പ്രകാരം തന്നെയാണ് ആ സംരക്ഷണം അള്ളാഹുവിന്റെ റസൂൽ ഏർപ്പെടുത്തിയപ്പോഴായിരുന്നു. ഏതായാലും ബദർ യുദ്ധം വളരെ കുറഞ്ഞ സമയം കൊണ്ട് റമദാൻ 16 വൈകുന്നേരത്തിൽ സമാപിച്ചു. ആ ബദർ യുദ്ധം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് മടങ്ങി. മദീനയിലേക്ക് മടങ്ങുമ്പോൾ മദീനയിൽ സന്തോഷമാണ്. ബദർ യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് ശുഹദാക്കളുടെ കുടുംബം എന്ന ഒരു ഖ്യാതി, എന്റെ കുടുംബത്തിൽ നിന്ന് ഇന്ന ആള് ഷഹീദായി, നമ്മളാണെങ്കില നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഷഹീദായാല, ഇതൊക്കെ പഠിക്കണമെങ്കിൽ യുദ്ധത്തിൽ ഷഹീദായതിൽ അഭിമാനം കൊള്ളുന്നതിനെ പറ്റി അറിയണമെങ്കിൽ ഇന്നത്തെ സമകാലിക പലസ്തീന്റെ പിതാക്കന്മാരുടെ ചരിത്രം, ഇന്നത്തെ ചരിത്രം വായിച്ചാൽ മതി. യുദ്ധത്തില് ആ ജൂതന്റെ ബോംബ് വീണ് തകർന്ന കെട്ടിടത്തിന്റെ ഇടയിൽ നിന്ന് സ്വന്തം കൈക്കുഞ്ഞിന്റെ മയ്യത്തെടുക്കുമ്പോൾ അൽഹംദുലില്ലാ,
എന്റെ മകൻ മകൻ ഇബ്രാഹിം ഷഹീദായി, അൽഹംദുലില്ലാഹ്. ഇത് പറയാൻ അന്നത്തെ പലസ്തീന്റെ മക്കൾക്ക് ആ പിതാക്കന്മാർക്ക് ഊർജം കിട്ടിയത് ഈ ചരിത്രങ്ങളൊക്കെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു തളർച്ച ഉണ്ടായാൽ മതി, കാൽമരി മുറി ഉണ്ടായാൽ മതി, അന്ന് പിന്നെ ആ മുറി ഉണങ്ങിയാലും പിന്നെ പള്ളിയിലേക്ക് വരില്ല. നമ്മുടെ എല്ലാവരും അഭിമാനത്തില യുദ്ധത്തിൽ ഷഹീദാകാതെ തിരിച്ചു വരുന്ന ആളുകൾ, അവര് ജീവനോടെ വരുന്നുണ്ടല്ലോ എന്ന സന്തോഷം, മറ്റുള്ളവര് അവർക്ക് സ്വർഗം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. ആ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ആ ഉമ്മക്ക് സന്തോഷമേയില്ല, ഉമ്മക്ക് സന്തോഷമില്ല. എന്താ കാരണം അറിയാമോ? ആ ഉമ്മയുടെ മകൻ യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഹാരിസത്ത് ബിനു സുറാഖ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രായം കുറവായതുകൊണ്ട് ഹാരിസത്ത് ബിനു സുറാഖക്ക് പ്രായം കുറവാണ്, 15 വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ റസൂല തിരിച്ചയച്ചിട്ടുണ്ട്. എന്നാൽ ഹാരിസത്ത് ബിനു സുറാഖ കൃത്രിമ പ്രായം കാണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിരുന്നത്. അങ്ങനെയാണ് യുദ്ധത്തിൽ പോകുന്നത്. പക്ഷെ റസൂലുള്ളാഹിക്ക് അറിയാം ഹാരിസന് ആ പ്രായം ആയിട്ടില്ല എന്നറിയാം. റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യം ചെയ്യ്, യുദ്ധത്തിന് സൈന്യങ്ങളുടെ നിരയിലേക്കൊന്നും നീ ഇറങ്ങണ്ട, നമ്മള് ശത്രുക്കൾക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളക്കെട്ടുണ്ട്, അവിടെ നിന്നാ മതി. വെള്ളം എടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ഓടിച്ചാ മതി. ഇതൊക്കെയായിരുന്നു ഹാരിസത്ത് ബിനു സുറാഖക്കുണ്ടായ നിർദ്ദേശം. അങ്ങനെ ഹാരിസത്ത് ബിനു സുറാഖ രാത്രി ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ വെള്ളക്കെട്ടിന്റെ അടുത്തേക്ക് പോയതാ. ദൂരെ നിന്ന് മുസ്ലിമീങ്ങൾ കാണുമ്പോൾ ആരോ ഒരാൾ വെള്ളക്കെട്ടിലേക്ക് പോകുന്നു, ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ മുസ്ലിമീങ്ങളിൽ പെട്ട ഒരാൾ ആ പോകുന്ന വ്യക്തിക്ക് അമ്പ് ചെയ്തു. ആ അമ്പ് കൊണ്ട് നെഞ്ചത്ത് തറച്ചാണ് ഹാരിസത്ത് ബിനു സുറാഖ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അപ്പോ ഉമ്മയുടെ ബേജാറെന്താ? തിരിച്ചു വരുന്ന ആളുകള് റാഹത്തായി തിരിച്ചു വരുന്നു, അവർക്ക് ജീവനുണ്ട്, അവർ റാഹത്താണ്. മരണപ്പെട്ടു പോയ ഷഹീദായ ആളുകൾ അവർക്ക് സ്വർഗമുണ്ട്. എന്ന എന്റെ മോൻ ഇത് രണ്ടിലും പെട്ടിട്ടുണ്ടല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്തല്ല മരിച്ചു, തിരിച്ചും വരുന്നില്ല. ആ ഉമ്മയുടെ സങ്കടം ഇതാണ്, എന്റെ മോൻ അവന് സ്വർഗം കിട്ടുമോ എന്ന്. ഫ ഇൻകാന ഫിൽ ജന്നത്തി സബർ, റസൂലുള്ളാഹിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞതാ അല്ലാന്റെ റസൂലേ, ഫ ഇൻകാന ഫിൽ ജന്നത്തി ഫസബർ, സ്വർഗത്തിലാണ് അവനെന്ന് അറിഞ്ഞാൽ ഞാൻ ക്ഷമിച്ചോളാം. അതല്ല, എന്റെ മോൻ ഹാരിസത്ത് ബിനു സുറാഖ, അവനല്ലാത്ത മറ്റു മക്കൾ എനിക്കില്ല, അവനാണ് എനിക്ക് ആകെയുള്ള ഒരു ബലം, അവൻ സ്വർഗത്തിലല്ല എങ്കിൽ യാ റസൂലല്ലാഹ് അജ്തഹത്തു അലൈഹി ഫിൽ ബുക്കാ, എനിക്കൊന്ന് കരയണം നബിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ പറഞ്ഞു, യാ ഉമ്മി ഹാരിസ, ഹാരിസത്തിന്റെ ഉമ്മേ, നിങ്ങൾ എന്താ കരുതിയത്? അദ്ദേഹത്തിന് സ്വർഗം ഉണ്ടോന്നോ? ഇന്നഹാ ഫിൽ ജിനാൻ, സ്വർഗത്തിൽ ഒരു സ്വർഗത്തിലല്ല, സ്വർഗങ്ങളിലാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലമാണ് ഫിർദൗസുൽ അഅ്ല, അവിടെയാണ് നിങ്ങളുടെ മകൻ ഹാരിസത്ത് ബിനു സുറാഖ എന്ന് പറയുന്നു. ബദറിന്റെ ചരിത്രം അതാണ്. ബദറിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞാല് സത്യത്തിൽ എനിക്കുള്ള ബേജാർ എന്തെന്ന് വെച്ചാല് ആ ചരിത്രം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമാണ്. പുറപ്പെട്ട അവിടം മുതല് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയുള്ള ചരിത്രത്തിന്റെ ഇടയിലെ വളരെ അമൂല്യമായ ചില നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ സദഖ ഒന്ന് നിങ്ങൾ മുൻകൈ എടുക്കണം. ഇനിയിപ്പോ ഒരു കൊല്ലത്തേക്ക് നിങ്ങളോട് സദഖ ഒന്നും ചോദിക്കാൻ പറ്റൂല, അടുത്ത റമദാൻ വരെ. അപ്പോ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകണം. 3.25 ലക്ഷം രൂപയോളം നിലവിൽ കടം ഇപ്പോഴും ബാക്കിയാണ്. വളരെ കുറഞ്ഞ കടം മാത്രമേ വീടാൻ പറ്റിയിട്ടുള്ളൂ.
ദൈനംദിന പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. സദഖാത്തിന്റെ വിഹിതം ആരെങ്കിലും കയ്യിലുണ്ട് എങ്കിൽ ഇതിന്റെ കടം വീട്ടുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. അത് അതൊന്നും ബക്കറ്റിലിടരുത്, അതൊക്കെ പ്രത്യേകം റെസിപ്റ്റ് വാങ്ങിക്കണം. അതുപോലെ നോമ്പ് തുറ 3000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പ് തുറ. സ്പെഷ്യൽ നോമ്പ് തുറ 4000 രൂപ മട്ടനൊക്കെ കൊടുത്തിട്ടുള്ള നോമ്പ് തുറ. അതിന് കൊടുക്കുന്ന ആൾക്കാരും ബക്കറ്റിലിടരുത്, അത് എന്റെ കയ്യിൽ കൊണ്ടുവരുന്ന റെസിപ്റ്റ് വാങ്ങിക്കണം. പരമാവധി സദഖ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്, റമദാനിൽ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അതും ഖുർആനും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, പരിശുദ്ധ ദീനിന്റെ അഹ്കാമുകൾ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹു. റഹ്മാനായ അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകളിൽ സജീവമാകാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീനിന്റെയും ദഅവത്തിന്റെയും രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനൊരുപാട് സദഖകൾ ചെയ്യുന്ന ആളുകൾ, അതിനെ സഹായിക്കുന്ന ആളുകൾ അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി തൗഹീദുള്ള ഒരു മസ്ജിദിനായി ഈ പ്രദേശത്തെ ആളുകൾ പരിശ്രമിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ഈ മസ്ജിദ് ഉണ്ടായത്. അല്ലാഹുവേ അവരിൽ മൺമറഞ്ഞു പോയ ആളുകൾ അവർക്ക് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇത് പരിപാലിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് സാക്ഷികളാകാൻ തൗഫീഖ് തരണേ അല്ലാ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.